എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് കൊഴുക്കട്ട നമ്മുടെ വീടുകളിലെ സ്ഥിരം വിഭവമാണ് അധികം ചേരുവകളൊന്നും ആവശ്യമില്ലാത്തതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അരിയും ശർക്കരയും ഒക്കെ ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 50 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കര എടുക്കുക പിന്നെ 3 ഏലക്ക 1/4 ടീസ്പൂണോളം ചുക്കുപൊടി 1 ടീസ്പൂൺ ജീരകം അരമുറി തേങ്ങ ചിരകി എടുത്തത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിൽ ഏലക്കായും ജീരകവും മാത്രം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി അരിപ്പൊടി കുഴച്ചെടുക്കാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ അരിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരൊന്ന് പോയി കാണണേ ഇനി 1/2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി നമുക്കിനി വെള്ളം തിളച്ചൊന്ന് നോക്കാം വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തിളച്ച വെള്ളം വേണം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചാലേ അരിപ്പൊടിക്ക് നല്ല മയം കിട്ടത്തുള്ളൂ ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ ഒരുപാട് ലൂസായി പോയാൽ കുഴച്ചെടുക്കാൻ പറ്റാതെ വരും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്തു വരട്ടെ എങ്കിലേ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ഒരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അതിലേക്ക് 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വലിയ കട്ടകളൊക്കെ അങ്ങ് ഉരുക്കി പൊയ്ക്കൊള്ളും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിലെ വെള്ളം നന്നായി പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഏലക്കാപ്പൊടി ചുക്കുപൊടി ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാവും അതുകൊണ്ട് കുറച്ച് ലൂസായ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇതിനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അരിപ്പൊടി ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക അതിനുശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് ഇതുപോലെ വരത്തിയെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ വെച്ചു കൊടുക്കാം ഒരുപാടൊന്നും വെക്കണ്ട കുറേശ്ശെ വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടോ ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനുവേണ്ടി ഞാനൊരു അപ്പച്ചമ്പ് ഇതുപോലെ ആവി കയറാൻ വെച്ചിരുന്നു അതിലേക്ക് നമുക്കിതെല്ലാം വെച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടോ ഇനി ഇത് ഏകദേശം ഒന്ന് തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് മുറിച്ചു നോക്കാം ഇതിന്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ
നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏലക്കയുടെ ജീരകത്തിന്റെ ചുക്കിന്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതൊരു ഓശാന സ്പെഷ്യൽ കൂടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.